ഡോക്ടർ ലൈവ് ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഹിലന. നോക്കാം ഇന്നത്തെ പ്രധാന ആരോഗ്യ വാർത്തകൾ. ഇടുക്കിയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷം. കഴിഞ്ഞ ദിവസം മാത്രം കടിയേറ്റത് 17 പേർക്ക്. നായ്ക്കളിൽ പേവിഷബാധ പടരുന്നതായും സൂചന. ലണ്ടനിൽ പോളിയോ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചു. വിഷയത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് ലോകാരോഗ്യ സംഘടന. വാർത്തകൾ വിശദമായി. ഇടുക്കിയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം പെരുകുന്നു. കഴിഞ്ഞ ദിവസം മാത്രം ജില്ലയിൽ 17 പേർക്ക് തെരുവു നായ്ക്കളുടെ കടിയേറ്റതായും ഒരു മാസത്തിനിടെ 171 പേർക്ക് കടിയേറ്റതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. തെരുവു നായ വിഷയത്തിൽ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പേവിഷബാധ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് തെരുവു നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായി വർദ്ധിച്ചതായ റിപ്പോർട്ടുകൾ ഇടുക്കിയിൽ നിന്നും പുറത്തുവരുന്നത്. ജില്ലയിലെ പല നഗരങ്ങളിലും തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. കാൽനടയാത്രക്കാരാണ് പലപ്പോഴും ഇവയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിലുൾപ്പെടുന്നു. തെരുവു നായ്ക്കൾ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്ന സംഭവങ്ങളും വാഹനത്തിന് കുറുകെ ചാടി അപകടങ്ങൾ സൃഷ്ടിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെടുങ്കണ്ടത്ത് മാത്രം കഴിഞ്ഞ ദിവസം 7 പേർക്കാണ് തെരുവു നായ്ക്കളുടെ കടിയേറ്റത്. മഞ്ഞപ്പെട്ടി, കൽക്കൂന്തൽ, കരടിവളവ്, കട്ടക്കാല സ്വദേശികൾക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ കൽക്കൂന്തൽ സന്തോഷ് ഭവനിൽ 75-കാരിയായ രത്നമ്മ സ്വന്തം പുരയിടത്തിൽ വെച്ചാണ് ആക്രമണത്തിന് ഇരയായത്. അതേസമയം വണ്ണപ്പുറം പഞ്ചായത്തിലെ മുണ്ടൻമുടിയിൽ വഴിയാത്രക്കാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ആക്രമണം നടത്തിയ നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. പരിക്കേറ്റവർ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ഡെസ്ക്, ഡോക്ടർ ലൈവ്. ലണ്ടനിൽ മലിനജലത്തിൽ പോളിയോ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന. ലണ്ടനിൽ നിന്ന് ശേഖരിച്ച മലിനജല സാമ്പിളുകളിൽ ടൈപ്പ് 2 വാക്സിൻ ഡെറിവൈഡ് പോളിയോ വൈറസ് ആണ് കണ്ടെത്തിയത്. 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് തുടച്ചു നീക്കപ്പെട്ട പോളിയോ വൈറസ് മനുഷ്യരിൽ കണ്ടെത്തിയിട്ടില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ആർക്കും തന്നെ പോളിയോ വൈറസ് സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. മലിനജല സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിൽ ടൈപ്പ് 2 വാക്സിൻ ഡെറിവേറ്റ് പോളിയോ വൈറസ് ആണ് കണ്ടെത്തിയത്. വാക്സിനുകളിൽ നിന്ന് ഉണ്ടായതെന്ന് സംശയിക്കുന്ന ഒരുതരം പോളിയോ വൈറസ് ആണ് മലിനജലത്തിൽ നിന്നും വേർതിരിച്ചെടുത്തത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മാരകമായി ബാധിക്കുന്ന പോളിയോ രോഗത്തെ ദശാബ്ദങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തുടച്ചു നീക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിശദമായ പഠനങ്ങൾ പൂർത്തിയാകുന്നതുവരെ കടുത്ത ജാഗ്രത തുടരാനുമാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. ആരോഗ്യമേഖലയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഡോക്ടർ ലൈവ് TV.com സന്ദർശിക്കുക.